നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. കുവൈറ്റിലെ ഇന്ത്യൻ എംബസിയുടെ താൽക്കാലികം അടച്ചിട്ട ഫാഹയിലെ ബി എൽ എസ് ഔട്ട്സോഴ്സ് കേന്ദ്രം ജൂൺ 15 ബുധനാഴ്ച മുതൽ തുറന്ന് പ്രവർത്തിക്കും. ശനി മുതൽ വ്യാഴം വരെയുള്ള ദിവസങ്ങളിൽ രാവിലെ 8 മുതൽ വൈകിട്ട് 6 വരെയാണ് പ്രവർത്തിക്കുക. വെള്ളിയാഴ്ച അവധിയാവും. വൈകിട്ട് 5:15 വരെ മാത്രമേ സന്ദർശകർക്ക് ടോക്കൺ നൽകുകയുള്ളൂ. ജലീബൽ ഷുവേക്കിലെ ബി എൽ എസ് കേന്ദ്രം ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നവരെ അടഞ്ഞുകിടക്കും. കുവൈറ്റ് സിറ്റിയിലെ ഔട്ട്സോഴ്സ് കേന്ദ്രം ശനി മുതൽ വ്യാഴം വരെ ദിവസങ്ങളിൽ രാവിലെ 7:30 മുതൽ രാത്രി 9:30 വരെ പ്രവർത്തിക്കും. 8:45 വരെ ടോക്കൺ നൽകും. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2:30 മുതൽ രാത്രി 9:30 വരെ പ്രവർത്തിക്കും. 8:45 വരെ ടോക്കൺ നൽകും. കുവൈറ്റിൽ മുനിസിപ്പാലിറ്റിയുടെ പൊതുശുചിത്വ ഭാഗം നടത്തിയ ഫീൽഡ് പരിശോധനയിൽ നിരവധി നിയമലംഘനങ്ങൾ പിടികൂടി. 6 ഗവർണറേറ്റിൽ ഒരേ സമയം നടത്തിയ ക്യാമ്പയിനിൽ അനുഷ്യമായി നിർത്തിയിട്ട 601 കാറുകളും ബോട്ടുകളും പിടിച്ചെടുത്ത് മുനിസിപ്പാലിറ്റി ഗ്യാരേജിലേക്ക് മാറ്റി. 4146 വാഹനങ്ങൾ മുന്നറിയിപ്പ് സ്റ്റിക്കറുകൾ പതിച്ചതായും നിശ്ചിത കാലാവധി കഴിഞ്ഞിട്ടും ഉടമകൾ എത്താത്ത വാഹനങ്ങൾ കണ്ടുകെട്ടുമെന്നും അധികൃതർ അറിയിച്ചു. ഫീൽഡ് പരിശോധനാ ക്യാമ്പയിൻ തുടരുമെന്ന് അധികൃതർ അറിയിച്ചു. കുവൈറ്റിലെ ആരോഗ്യസ്ഥിതി സുസ്ഥിരമാണെന്നും പ്രാദേശികമായും അന്തർദേശീയമായും കോവിഡ് സംഭവവികാസങ്ങൾ ആരോഗ്യ മന്ത്രാലയം നിരീക്ഷിച്ചു വരികയാണെന്നും അധികൃതർ പറഞ്ഞു. കൊറോണ വൈറസിന്റെ വ്യാപനവുമായി ബന്ധപ്പെട്ട് ലോകാരോഗ്യ സംഘടനയുമായി ഏകോപനമുണ്ടെന്ന് മന്ത്രാലയത്തിലെ ഔദ്യോഗിക വക്താവ് ഡോക്ടർ അബ്ദുള്ള അൽ സനദ് മാധ്യമങ്ങളോട് പറഞ്ഞു. ലോകമെമ്പാടും കുവൈറ്റ് ഉൾപ്പെടെ GCC മേഖലയിലും കേസുകളുടെ വർധനമുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കൊറോണ വൈറസ് രോഗികളുടെ ഐസിയുവിൽ കേസുകളൊന്നുമില്ലെന്ന് അദ്ദേഹം അറിയിച്ചു. കുവൈറ്റിലെ പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവർ, മെഡിക്കൽ ഇൻസ്പെക്ഷൻ ഡിപ്പാർട്ട്മെന്റ്, ആരോഗ്യ മന്ത്രാലയത്തിലെ മെഡിക്കൽ ലൈസൻസിംഗ് ഡിപ്പാർട്ട്മെന്റ്, മന്ത്രാലയത്തിലെ റെസിഡൻസി അഫയേഴ്സ് ഡിപ്പാർട്ട്മെന്റ് എന്നിവയുടെ സംയുക്ത സമിതി ഹവല്ലി ഗവൺമെന്റിലെ ചില ക്ലിനിക്കുകൾ നടത്തിയ ഇന്റീരിയർ റെയ്ഡിൽ നിരവധി നിയമലംഘനങ്ങൾ കണ്ടെത്തി. ലൈസൻസ് ഇല്ലാതെ ജോലി ചെയ്യുന്നത്, ക്ലിനിക്കൽ ജോലി ചെയ്യുന്ന അനധികൃത ജീവനക്കാർ, കാലഹരണപ്പെട്ട മെഡിക്കൽ സാമഗ്രികൾ വിൽക്കൽ എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നു. സാൽമിയിലെ ഒരു ക്ലിനിക്കിൽ ജോലി ചെയ്യുന്ന ഏഷ്യൻ ജീവനക്കാർ സർട്ടിഫൈഡ് ഡോക്ടർമാരോ മെഡിക്കൽ ടെക്നീഷ്യനോ അല്ലെന്ന് PIMM MAOHM അറിയിച്ചു. ജോയിന്റ് ഇൻസ്പെക്ടർമാർ നഴ്സിംഗ് പ്രാക്ടീസ് ചെയ്യുന്ന നിരവധി വീട്ടുജോലിക്കാരെ കണ്ടെത്തി. ക്ലിനിക്കിലെ ഡോക്ടർമാരിൽ ഒരാൾ ഒരു വർഷത്തിലേറെയായി ലൈസൻസും വർക്ക് പെർമിറ്റും കാലഹരണപ്പെട്ട ജോലി ചെയ്യുന്നതായി അവർ കണ്ടെത്തി. ക്ലിനിക്കുകൾ ലൈസൻസ് ഇല്ലാതെ മെഡിക്കൽ സേവനങ്ങൾ ഡെർമറ്റോളജി ആൻഡ് ബ്യൂട്ടി നൽകുന്നതായി കണ്ടെത്തി. ആരോഗ്യ മന്ത്രാലയത്തിൽ കാലഹരണപ്പെട്ടതോ രജിസ്റ്റർ ചെയ്യാത്തതോ മരുന്നുകൾ, ഭക്ഷ്യ സപ്ലിമെന്റുകൾ, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ എന്നിവയും പരിശോധനയിൽ കണ്ടെത്തി. കുവൈറ്റിൽ ഏറ്റവും കൂടുതൽ രക്തം ദാനം ചെയ്തത് ഇന്ത്യക്കാരാണെന്ന് അംബാസിഡർ സിബി ജോർജ്. ഇന്ത്യൻ സമൂഹം, പ്രത്യേകിച്ച് യുവാക്കൾക്ക് ആതിഥ്യത്വം നൽകുന്ന രാജ്യത്തിന് മഹത്തായ സേവനമാണ് നൽകുന്നത്. ഇതിനോട് ഏറ്റവും ആദരവാണ് കുവൈറ്റ് അധികാരികളും ബ്ലഡ് ബാങ്കുകളും മറ്റും പ്രതികരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ എംബസിയിൽ ലോക രക്തദാതാക്കളുടെ ദിനത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുവൈറ്റിൽ കഴിഞ്ഞ 24 മണിക്കൂറിൽ 412 പുതിയ കൊറോണ വൈറസ് കൂടി റിപ്പോർട്ട് ചെയ്തു. ഇതോടെ കുവൈറ്റിൽ കൊറോണ വൈറസ് ബാധിച്ചവരുടെ ആകെ എണ്ണം 636652 ആരോഗ്യ മന്ത്രാലയം. 194 പേർ കഴിഞ്ഞ 24 മണിക്കൂറിൽ രോഗമുക്തി നേടി. 3037 പുതിയ ടെസ്റ്റുകൾ നടത്തി. 2335 പേർ ചികിത്സയിലും 21 പേർ വാർഡുകളിലും ചികിത്സയിലാണ്. ഇന്നത്തെ വിനിമയ നിരക്ക് 1 കേഡിക്ക് 253 രൂപ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.